ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിലെ ഏറ്റവും പ്രിയമുള്ളവരെ, വചനാമൃതത്തിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഒരിക്കൽ കൂടി നമ്മുടെ കർത്താവിൻ്റെ ജനന പെരുന്നാൾ ക്രിസ്മസ് ആഘോഷിക്കുവാനായിട്ടുള്ള ഭാഗ്യം ദൈവം നമുക്ക് എല്ലാവർക്കും നൽകിയിരിക്കുകയാണ്. എല്ലാവർക്കും ക്രിസ്മസിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ പ്രാർത്ഥനാപൂർവം ഞാൻ നേരുകയാണ്. ക്രിസ്മസ് സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സുദിനമാണ്. നമുക്കറിയാം, ദൈവം മനുഷ്യനായി എന്നുള്ളത് തന്നെ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രതീകമാണ്. ഏകജാതനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ആ സ്നേഹത്തിൻ്റെ പെരുന്നാളാണ്. ഒരു ശിശു ജനിക്കുക, അതിനേക്കാൾ വലിയ സന്തോഷം എന്തുകൊണ്ട്? സമസ്ത ലോകത്തിനുള്ള വലിയ സന്തോഷത്തിൻ്റെ ഒരു സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു എന്നാണ് വചനം നമ്മളോട് പറയുന്നത്. അതുപോലെ അത് സമാധാനമാണ്. ലോകം തരുന്ന സമാധാനമല്ല, ദൈവം തരുന്ന സമാധാനം. ഇത് മൂന്നും കൂടി ഒന്നിച്ചേരുമ്പോഴാണ്, സ്നേഹവും സന്തോഷവും സമാധാനം ഒന്നിച്ചേരുമ്പോഴാണ് ക്രിസ്മസ് ഒരു യാഥാർത്ഥ്യം ആകുന്നത്. നമുക്കറിയാം, ക്രിസ്മസ് എന്ന വാക്കിലെ അതിപ്രധാനമായ ഒരു അക്ഷരമാണ് സി എന്നുള്ളത്. ക്രിസ്മസുമായി ബന്ധപ്പെട്ട് ഒത്തിരി സീകൾ നമുക്ക് കാണാൻ സാധിക്കും. ക്രിബ്, കേക്ക്, കാർഡ്, ഇതുപോലെ ഒരുപാട് സി ഉണ്ട്. എന്നാൽ നമ്മൾ ആലോചിച്ച് നോക്കുകയും, ക്രിസ്മസ് ഒരു യാഥാർത്ഥ്യമാകണമെങ്കിൽ, ക്രിസ്മസ് ഒരു സത്യമാകണമെങ്കിൽ, ക്രിസ്മസ് ഒരു അനുഭവമാകണമെങ്കിൽ, നമ്മൾ കാർഡയച്ചാൽ നമുക്ക് ലഭ്യമാകത്തില്ല, ഒരു കേക്ക് കൊടുത്താൽ നമുക്ക് ലഭ്യമാകത്തില്ല, ഒരു ക്രിബ് ഒരുക്കിയാൽ നമുക്ക് യാഥാർത്ഥ്യമാകത്തില്ല. മറിച്ച് ക്രിസ്തു നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരണം. ക്രിസ്തുവില്ലാത്ത ക്രിസ്മസ് അർത്ഥമില്ലാത്ത ഏതൊരു പെരുന്നാൾ പോലെയുമാണ്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം. ക്രിസ്തു ജനിക്കുന്ന ഒരു ദിവസമായിട്ട് ഇതിനെ രൂപാന്തരപ്പെടുത്തുവാനായിട്ട് നമുക്ക് ഇടവരണം. പ്രിയ സഹോദരങ്ങളെ, അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയരുടെ ലേഖനത്തിൽ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന അതിമനോഹരമായ ചിന്തയാണ്. ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമാനത മുറുകെ പിടിക്കാതെ ദാസനായി, വെറുമയായി, ചെറുമയായി ലോകത്തിലേക്ക് എഴുന്നള്ളി വന്നു എന്നുള്ളത്. ദൈവത്തിൻ്റെ ലാളിത്യത്തിൻ്റെ, ദൈവത്തിൻ്റെ എളിമയുടെ, ദൈവത്തിൻ്റെ വിനയത്തിൻ്റെ, തൻ്റെ ശൂന്യവൽക്കരണത്തിൻ്റെ മനോഹരമായ ഉദാഹരണമാണ് ഈ കർത്താവിൻ്റെ ക്രിസ്മസ് എന്ന് പറയുന്നത്. ലോകത്തിലെ ഒരു മനുഷ്യനും അവകാശപ്പെടാനൊക്കാത്തതുപോലെ ദാരിദ്ര്യത്തിൻ്റെ ദാരിദ്ര്യത്തിലാണ് കർത്താവ് വന്ന് ജനിച്ചത്. കാരണം കാലിത്തൊഴുത്ത് പോലെ ദാരിദ്ര്യമേറിയ ഒരു സ്ഥലം, കിടക്കുവാൻ ഇടമില്ലാതെ, പുതയ്ക്കുവാൻ പുതപ്പില്ലാതെ, മേൽക്കൂര പോലും ഇല്ലാത്ത ഒരവസ്ഥയിൽ വന്ന് പിറക്കുവാനാണ് കർത്താവ് തയ്യാറായത്. അതുപോലെ തന്നെയാണ് കർത്താവിൻ്റെ അന്ത്യവും. അവൻ്റെ കാൽവരി കുരിശ് അത് അവൻ്റെ ശൂന്യവൽക്കരണത്തിൻ്റെ ഏറ്റവും മനോഹരമായ രൂപമാണ്. ഈ ക്രിസ്മസ് മുതൽ കാൽവരി വരെയുള്ള അവൻ്റെ ജീവിതവും തന്നെയും ഒരു ശൂന്യവൽക്കരണത്തിൻ്റെ ജീവിതമാണെന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എനിക്ക് നിങ്ങളോട് ഇന്ന് പറയുവാനായിട്ടുള്ളത്, ഇതിൽ വലിയൊരു സന്ദേശമുണ്ട്. എന്താണ് ക്രിസ്മസ് നമുക്ക് ഏറ്റവും വലിയ സന്തോഷം? അതെ, ക്രിസ്മസ് തരുന്ന ഏറ്റവും വലിയ സന്തോഷം, അല്ലെങ്കിൽ ഏറ്റവും വലിയ സന്ദേശം, അവൻ നമ്മുടെ രക്ഷകനാണ് എന്നുള്ളതാണ്. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ ഇവിടെ 11-ാമത്തെ തിരുവചനത്തിൽ ഒരു പ്രകാരം വായിക്കുന്നു, ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ പിറന്നിരിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ പിറന്നിരിക്കുന്നു. യേശു എനിക്ക് രക്ഷകനാകുമ്പോൾ മാത്രമേ ക്രിസ്മസ് ഒരു യാഥാർത്ഥ്യമാകത്തുള്ളൂ. പ്രിയ സഹോദരങ്ങളെ, നൂറ്റാണ്ടുകൾ കൊണ്ട് ഇസ്രായേലിന്റെ ജനം ഒരു രക്ഷകനെ പ്രതീക്ഷിച്ചു. അത് ഈജിപ്തിന്റെ അടിമത്വത്തിലും അസീറിന്റെ അടിമത്വത്തിലും ബാബിലിന്റെ അടിമത്വത്തിലും ഒക്കെ അവര് ഒരു രക്ഷകനെ പ്രതീക്ഷിച്ചു. അതുകൊണ്ടാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകന്മാര് മുഴുവനും പ്രവചിച്ചിരുന്നു ഒരു രക്ഷകനെ കുറിച്ച്. ഇത് ഉൽപ്പത്തി പുസ്തകത്തിന്റെ 3-ാം അധ്യായത്തിൽ നമുക്ക് കാണാവുന്ന രക്ഷയുടെ വാഗ്ദാനമാണ്. സ്ത്രീയെയും സർപ്പത്തെയും കർത്താവ് ശിക്ഷിക്കുമ്പോൾ അവർക്ക് നൽകുന്ന ഏറ്റവും വലിയ വാഗ്ദാനമാണ് സ്ത്രീയുടെ സന്തതിയെ കുറിച്ച്. ആ സ്ത്രീയുടെ സന്തതിയാണ് സാത്താന്റെ തല തകർക്കുന്നവൻ. അവനാണ് ലോകത്തിന്റെ രക്ഷകൻ. ഈ ലോകത്തിൽ ജനിച്ച യേശു ക്രിസ്തു എപ്പോൾ എനിക്ക് ഒരു രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുമ്പോൾ, അപ്പോൾ മാത്രമേ ക്രിസ്തു അനുഭവത്തിലേക്ക്, ക്രിസ്മസ് അനുഭവത്തിലേക്ക് എനിക്ക് വരുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, എന്തിനാണ് യേശു ലോകത്തിലേക്ക് വന്നത്? ദരിദ്രരോട് സുവിശേഷം അറിയിക്കുവാൻ, ബന്ധിതർക്ക് മോചനം കൊടുക്കുവാൻ, അടിച്ചമർക്ക് വിടുതൽ കൊടുക്കുവാൻ, കുരുടർ കാഴ്ച കൊടുക്കുവാൻ, എല്ലാവർക്കും സ്വീകാര്യമായ മത്സരം പ്രസംഗിക്കുവാൻ. അതാണ് പ്രിയ സഹോദരങ്ങളെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അതാണ് പ്രിയ സഹോദരങ്ങളെ രക്ഷ എന്ന് പറയുന്നത്. വിശക്കുന്നവന് അപ്പമാണ് രക്ഷ, ദാഹിക്കുന്നവന് വെള്ളമാണ് രക്ഷ, തടവറയിൽ കിടക്കുന്നവന് സ്വാതന്ത്ര്യമാണ് രക്ഷ, രോഗിക്ക് സൗഖ്യമാണ് രക്ഷ, പാപിക്ക് ജീവിതത്തിന്റെ രക്ഷ എന്ന് പറയുന്നത് യേശു ക്രിസ്തു.
ഈ ക്രിസ്തു അനുഭവത്തിലേക്ക് അവൻ വരണം. നിങ്ങൾക്ക് ഒറ്റൊരു ഉദാഹരണം പറഞ്ഞ് എന്റെ പ്രസംഗം അവസാനിപ്പിക്കാം. സഖ്യബൂസ് എന്ന് പറഞ്ഞ മനുഷ്യൻ, അവൻ പാപിയായ മനുഷ്യനായിരുന്നു, പണത്തോട് കൊതിയുള്ള മനുഷ്യനായിരുന്നു, ലോകത്തിൽ അവൻ വേറെ ഒന്നും രക്ഷയുണ്ടായിരുന്നില്ല. അവന്റെ ജീവിതത്തിലേക്ക് യേശു കടന്നു വരുന്ന ഒരു നിമിഷമുണ്ട്. അവൻ യേശു വരുന്നു എന്ന് അറിഞ്ഞു, അവൻ മുൻകൂട്ടി ഓടുവാൻ തയ്യാറായി, യേശുവിനെ കാണുവാനുള്ള എല്ലാ തയ്യാറെടുപ്പും തയ്യാറായി. അവനെ കടയടച്ചു, അവൻ മുൻപേ ഓടി ഒരു മരത്തിൽ കയറി യേശുവിനെ കാത്തിരിക്കുവാൻ തയ്യാറായി. യേശു കടന്നു പോകുന്ന സമയം അവൻ യേശുവിനെ കണ്ടു, പക്ഷേ അവൻ തൃപ്തനായില്ല. യേശുവിനെ നോക്കി അവനെ വിളിച്ചു, ഇന്ന് അവളെ എല്ലാവരെയും കർത്താവ് വിളിക്കുന്നു, ഇന്ന് നിന്റെ വീട്ടിൽ ഞാൻ താമസിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഈ സ്വരം നമ്മളെല്ലാവരും കേൾക്കണം. എങ്ങനെയാണ് ഈ സ്വരം സഖ്യബൂസ് കേട്ടത്? അവൻ വലിയ സന്തോഷത്തോടെ ആനന്ദത്തോടെ അവൻ എത്രയും വേഗം ആ മരത്തിൽ താഴെ വന്നു. സന്തോഷത്തോടെ അവനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പക്ഷേ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാൻ തനിക്ക് യോഗ്യതയില്ല എന്ന് മനസ്സിലാക്കിയ സഖ്യബൂസ് അവൻ തയ്യാറായി. ഇവനെ കൂട്ടിക്കൊണ്ടുപോകുവാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചിന്തിച്ചു. അവൻ ചിന്തിച്ചു, ഞാൻ ധനികനായ മനുഷ്യനാണ്, പണക്കുതിയനായ മനുഷ്യനാണ്, പിടിച്ചുപറിക്കാരനായ ഒരു മനുഷ്യനാണ്, ഇതെല്ലാം വിട്ടുപേക്ഷിക്കണം. അവൻ യേശുവിനോട് പറഞ്ഞു. അവൻ എഴുന്നേറ്റു, യേശുവിനോട് പറഞ്ഞു, കർത്താവേ, എന്റെ വസ്തുക്കളിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു, പിടിച്ചുപറിച്ചത് നാലിരട്ടി തിരിച്ചു കൊടുക്കുന്നു. യേശുവിനോട് പറഞ്ഞു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ വന്നിരിക്കുന്നു. അതേ പ്രിയ സഹോദരങ്ങളെ, അവൻ കടയടച്ചപ്പോഴോ അവൻ മരത്തിൽ കയറിയപ്പോഴോ യേശുവിനെ കണ്ടപ്പോഴോ യേശുവിനെ സ്വീകരിച്ചപ്പോഴോ രക്ഷ അവന്റെ ജീവിതത്തിലേക്ക് വന്നില്ല. മറിച്ച് അവന്റെ ജീവിതത്തിൽ രക്ഷ വന്നത് ദ കർത്താവിന് ക്രിസ്തുവിനും വിരുദ്ധമായ അവന്റെ ജീവിതത്തിൽ നിന്നും അതിനെ തുടച്ചു മായ്ച്ചു കളഞ്ഞപ്പോൾ യേശു അവന്റെ ജീവിതത്തിലേക്കും ഹൃദയത്തിലേക്കും വന്നു. രക്ഷ അവന് യാഥാർത്ഥ്യമായി. ഒരു കൃപ ഒരുക്കിയത് കൊണ്ടോ, ഒരു കാർഡ് അയച്ചത് കൊണ്ടോ, ഒരു കേക്ക് കൊടുത്തത് കൊണ്ടോ, ക്രിസ്മസ് കരോൾ ഗാനം പാടിയത് കൊണ്ടോ, ക്രിസ്മസ് ശുശ്രൂഷയിൽ പങ്കെടുത്തത് കൊണ്ടോ, ഏതെങ്കിലും ആഘോഷങ്ങളിൽ പങ്കെടുത്തത് കൊണ്ടോ ക്രിസ്മസ് ഒരു അനുഭവമാകത്തില്ല. മറിച്ച് ജീവിതത്തിൽ നിന്നും ക്രിസ്തുവിനെ നിരക്കാത്ത എല്ലാത്തിനെയും, അഹങ്കാരത്തെയും, സ്വാർത്ഥതയും, നിഗളത്തെയും, കോപത്തെയും, വെറുപ്പിനെയും, വിദ്വേഷത്തെയും, അതെ അതുപോലെയുള്ള എല്ലാ തിന്മകളെയും, ദൈവത്തിന് നിരക്കാത്ത എല്ലാ ജഡീക മോഹങ്ങളെയും, എല്ലാ ഭൗതിക മോഹങ്ങളെയും, പണത്തോടും സ്ഥാനമാനങ്ങളോടും നിലവിലുള്ള അധികാരത്തോടും ഒക്കെയുള്ള നമ്മുടെ ചിന്തകളെയും നീക്കിക്കളഞ്ഞ് ദൈവത്തിനായിട്ട് പൂർണ്ണ ഹൃദയം തുറന്നു കൊടുക്കുക. ആ ഹൃദയത്തിലേക്ക് ദൈവത്തെ സ്വീകരിക്കുക. ആയിരം 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 പ്രാവശ്യം പുൽത്തൊഴുത്തിൽ യേശു ജനിച്ചാലും ഒരു പ്രാവശ്യമെങ്കിലും നിന്റെ ഹൃദയത്തിൽ ജനിക്കുന്നില്ലെങ്കിൽ ക്രിസ്മസ് കൊണ്ട് നിനക്കൊരു പ്രയോജനമില്ല. ഇന്ന് ഈ ക്രിസ്തു പുൽത്തൊഴുത്തിൽ ജനിക്കാതെ നിന്റെയും എൻ്റെയും ഹൃദയത്തിൽ ജനിക്കട്ടെ. അങ്ങനെ ലോകമാസമുള്ള മനുഷ്യരുടെ ഹൃദയത്തിൽ ജനിക്കട്ടെ. അങ്ങനെ യേശു നിനക്ക് സ്നേഹമാകട്ടെ, സന്തോഷമാകട്ടെ, സമാധാനമാകട്ടെ. ആ അനുഭവത്തിലേക്ക് വന്ന ക്രിസ്മസ് അനുഭവത്തിലേക്ക് വരാനുള്ള എല്ലാ കൃപയും നിങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും ലഭ്യമാകട്ടെ. ഒരിക്കൽ കൂടി ഈ ക്രിസ്മസിൻ്റെ എല്ലാവിധമായ അനുഗ്രഹങ്ങളും എല്ലാവർക്കും പ്രാർത്ഥനാപൂർവം ഞാൻ നേരുന്നു. ദൈവവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും അമ്മയെ പരിശുദ്ധ ദൈവമാതാവും നമ്മളെല്ലാവരെയും സഹായിച്ച് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമീൻ.